ഹാരിൻ വെൽക്കം ബാക്ക് ഇന്നത്തെ പോലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡബ്ല്യു ബി എയ്റ്റ്സ് എഴുതിയ ഓൺ ബീയിങ് ആസ്ക്ഡ് ഫോർ എ വാ പോയം എന്ന് പറഞ്ഞ പോയാണ് ഓക്കെ നയൻറ്റീൻ ഫിഫ്റ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പോയ എഴുതുകയും അതിൻ്റെ തൊട്ടടുത്ത വർഷം നയൻറ്റീൻ സിക്സ്റ്റീനിൽ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എഴുതിയ പോയംസിൽ വെച്ചിട്ട് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വെൽ വെൽനോൺ പോയാണ് ഓൺ ബീയിങ് ആസ്ക് ഫോർ എ വാ പോയം സോ ആ ലൈനിൽ നിന്നും അല്ലെങ്കിൽ എന്താ ടൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ സംബടി ആ സ്ട്രീം ടു ഒഴിറ്റേ പോകും അതായത് ആരോ ഒരാൾ അദ്ദേഹത്തിനോട് എന്താ ഒരു പോയം എഴുതാൻ വേണ്ടിയിട്ട് ഒരു വാർപ്പോ എഴുതാൻ വേണ്ടിയിട്ട് പറയുന്നു സോ അതാണ് അവിടെ പറയുന്നത് അതായത് അങ്ങനെ പറഞ്ഞതിന് ശേഷമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് ആ ബാക്കിയുള്ള ലൈൻസിൽ അല്ലെങ്കിൽ പോയത്തിൽ നമ്മൾ കാണുന്നത് ഓക്കെ ഇത് സിക്സ് ലൈൻസ് ഉള്ളൊരു ഷോർട്ട് പോയമാണ് ഇത് എഴുതിയിരിക്കുന്നത് ഇയാമ്പിക് പെൻഡാമീറ്ററിലാണ് അതുപോലെ എൻ്റെ റാവിംഗ് സ്കീം എ ബി സി എ ബി സി ആണ് ഇനി നമ്മൾ എക്സ്റ്റേണലായിട്ട് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ പോയത്തിൽ നിന്നും പുറത്ത് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പോയ പോയെഴുതാനുള്ള റീസൺ എന്ന് നോക്കുവാണെങ്കിൽ അതിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ അതിൻ്റെ നോവലിസ്റ്റുകളായ ഹെൻറി ജെയിംസും അതുപോലെ തന്നെ എഡിറ്റ് വാർത്തനുമാണ് കാരണം അത് അവരാണ് ആക്ച്വലി ഇദ്ദേഹത്തിനോട് ലണ്ടനിൽ വന്നിട്ട് എന്തുകൊണ്ടാണ് താങ്കൾ ഒരു വാർ പോയം എഴുതാത്തത് അതിനുള്ള റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത് സോ അതിന് മറുപടി എന്ന ഓണമാണ് അദ്ദേഹം ആക്ച്വലി ഇങ്ങനെ ഒരു പോയ ഇവിടെ എഴുതുന്നത് ഓക്കെ നമുക്ക് പോയത്തിലേക്ക് കടക്കാം ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ് ബെറ്റർ ദാറ്റ് ഇൻ ടൈം ലൈക്ക് ദീസ് എ പോയിൻറ്റ് മൗത്ത് ബി സായാലോ ഇൻ ട്രൂത്ത് ഓക്കെ ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇതാണ് ഏറ്റവും ബെറ്ററായുള്ള ടൈം എന്തിനുള്ള ബെറ്ററായ ടൈം എന്ന് വെച്ചാൽ എ പോയിറ്റ്സ് മൗത്ത് ബി സൈലൻ്റ് ഒരു പോയറ്റും ഇണ്ടാതിരിക്കേണ്ട അല്ലെങ്കിൽ കവിതകൾ എഴുതാ എഴുതാതിരിക്കേണ്ട ഏറ്റവും ബെറ്ററായുള്ള ടൈമെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാണെന്ന് പറയുന്നത് ഒരു വാർ കഴിഞ്ഞതിന് ശേഷമുള്ള അല്ലെങ്കിൽ വാറിൻ്റെ പീരീഡ് ഒരു പോയിട്ട് എപ്പോഴും അതായിരിക്കണം പിന്നീട് പറയുന്നത് വി ഹാവ് നോ ഗിഫ്റ്റ് ടു സെറ്റ് എ സ്റ്റേറ്റ്സ് മാൻ റൈറ്റ് ഓക്കെ ഇവിടെ സ്റ്റേറ്റ്സ് മാൻ എന്ന് കൊണ്ട് ഇവിടെ അർത്ഥാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വാർ ആരാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മേ ബി ഒരു പൊളിറ്റീഷ്യൻ ആവാം അല്ലെങ്കിൽ എന്താ ഒരു ഭരണാധികാരി ആവാം സോ ആ വ്യക്തിയുടെ റൈറ്റിനെ നമുക്ക് ഒരിക്കലും എന്താ ഇല്ലാതാക്കാനുള്ള ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം അങ്ങനെ അതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല സോ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നു സോ അവരുടെ എന്താ അവർ ഓൾറെഡി അത് നിശ്ചയിച്ച് വെച്ചിട്ടുള്ളതാണ് വാർ ചെയ്യുക എന്നുള്ള കാര്യം സോ നമ്മൾ എത്ര എഴുതിയാലും അല്ലെങ്കിൽ എന്താ അത് അത് വാറ് കൊണ്ടുള്ള നഷ്ടങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ മരണങ്ങളെ പറ്റിയോ എത്ര പറഞ്ഞാലും ശരി അവരുടെ മൈൻഡ് കരിങ്കല്ല് പോലെ ഉറച്ചതാണ് നമുക്ക് ഒരു തരത്തിൽ പോലും അതിനെ ഇളക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറയുന്നു പിന്നീട് അദ്ദേഹം പറയുന്നത് ഹി ഹാസ് ഹാഡ് ഇനോവ് ഓഫ് മാറ്റർലിങ് ഹു കാൻ പ്ലീസ് എ യങ് ഗേൾ ഇൻ ദ ഇൻഡോളൻസ് ഓഫ് എ യൂത്ത് ഓൾ എൻ ഓൾഡ് മാൻ അപ്പോൺ എ വിൻഡോസ് നൈറ്റ് പിന്നീട് പറയുന്നത് ഈ ടൈമിൽ പിന്നെ എന്ത് ഒരു പോയിന്റ് ചെയ്യാൻ പറ്റും അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ ദ ക്യാൻ മാറ്റലിങ് മാറ്റലിംഗ് എന്ന് വെച്ചാൽ ഇടപെടാൻ സാധിക്കും വേറൊരു കാര്യത്തിൽ ഇടപെടാൻ സാധിക്കും ആരൊക്കെയാണെന്ന് വെച്ചാൽ എ യങ് ഗേൾ ഇൻ ദ ഇൻഡോളൻസ് ഓഫ് എ യൂത്ത് അതായത് യൂത്തിൽ യുവത്വത്തിലുള്ള ഒരു പെൺകുട്ടി അവളുടെ ഇൻഡോളൻസ് ഇൻഡോളൻസ് എന്ന് വെച്ചാൽ അവളുടെ ആലസ്യത്തെ മാറ്റാൻ നമുക്ക് പറ്റും അതായത് നമുക്കറിയാം പല പോയംസും വായിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഇൻസ്പിറേഷൻ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് സോ ഒരു പെൺകുട്ടി യൂത്തിലിരിക്കുന്ന ഒരു പെൺകുട്ടി ഇൻ കേസ് ഇദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു പോയം വായിക്കുകയാണെങ്കിൽ അത് അവളുടെ എന്താ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് സോ അവളുടെ മൈൻഡ് നമുക്ക് ഈസിലി ചിലപ്പം ചേഞ്ച് ചെയ്യാൻ സാധിച്ചേക്കാം അല്ലെങ്കിൽ ഓൺ എൻ ഓൾഡ് മാൻ എ വിൻഡോസ് നൈറ്റ് വിൻഡോസ് നൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ തണുത്ത ഒരു രാത്രിയിൽ കിടക്കുന്ന ഒരു ഓൾഡ് മാന് വയസ്സായ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു പോയം മൂലം അല്ലെങ്കിൽ എന്താ ഒരു കവിത മൂലം അയാൾക്ക് ചിലപ്പം ഒരു ചേഞ്ച് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും വയസ്സായിട്ട് ഈവൻ ഒരുപാട് അനുഭവങ്ങളോട് കൂടിയ ഒരു വ്യക്തി ചിലപ്പോൾ നാളെ മരിക്കാൻ പോകുന്ന ഒരു വ്യക്തി സോ അങ്ങനെ ഒരു വ്യക്തി ചിലപ്പം ഇൻ കേസ് അവർ പോലും ചിലപ്പോൾ ചേഞ്ചായി എന്ന് വരാം അത് നമ്മുടെ ഒരു പോയം പോലും ചിലപ്പോൾ ഒരു വ്യക്തിക്ക് കൂടി എന്താ അവരുടെ ലൈഫ് പോലും ചിലപ്പോൾ ചേഞ്ച് ആയി എന്ന് വരാം ബട്ട് ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ സ്റ്റേറ്റ്മാൻ്റെ മൈൻഡ് ആ പൊളിറ്റീഷ്യൻ്റെ മൈൻഡിനെ അല്ലെങ്കിൽ ആ ഭരണാധികാരിയുടെ മൈൻഡിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല ബിക്കോസ് അത് ആ മൈൻഡ് എപ്പോഴും എപ്പോഴാ വാർ ആഗ്രഹിക്കുന്ന യുദ്ധം ആഗ്രഹിക്കുന്ന മൈൻഡാണ് അവർ ഓൾറെഡി അങ്ങനൊരു കാര്യത്തിൽ സിമെൻറ്റ് പോലെ ഉറച്ച ആൾക്കാരാണ് സോ നമുക്ക് എന്തു തന്നെ ചെയ്താൽ പോലും അതിനെ നമുക്കൊരിക്കലും വിളക്കാൻ പറ്റില്ല ഈവൻ ഒരു പെൺകുട്ടിയോ യുവത്വത്തിലെ പെൺകുട്ടിയോ അല്ലെങ്കിൽ ഓൾഡ് മാനയോ നമുക്ക് ചിലപ്പോൾ ചേഞ്ച് ചെയ്യാൻ പറ്റും ബട്ട് എന്നാൽ പോലും നമുക്കൊരു സോൾജിയറിൻ്റെയോ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു റൂളറിൻ്റെയോ മൈൻഡ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൽ പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ വാർ എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് വാർ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ കൺട്രിക്ക് നെഗറ്റീവായിട്ടാണ് ബാധിക്കുക അതായത് ഒരു എക്കോണമിക്കിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കും പിന്നെ പിന്നെന്താ മനുഷ്യജീവൻ ഒരു വിലയും നൽകാത്ത ഒന്നാണ് വാർ അത് തന്നെ പല പോയിംസും നമുക്ക് കാണാൻ സാധിക്കും അതായത് ഈസ്റ്റേൺ നയൻറ്റീൻ സിക്സ്റ്റീൻ പോലുള്ള പോയിംസിൽ ഒരു വാർ മൂലമുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നും അതുമാത്രമല്ല ഒരു വാറിന് തൻ്റെ അഭിപ്രായം എന്താണെന്നും അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ളത് നമ്മൾ കാണുന്നുണ്ട് സോ ഇവിടെ അദ്ദേഹം പറയുന്നത് നമ്മളത് ചെയ്യുന്നത് ഒരു വേസ്റ്റായിട്ടുള്ള കാര്യമാണെന്നാണ് അത് നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ട് എഴുതിയാൽ പോലും അവർക്ക് ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ പോം കൺക്ലൂഡ് ചെയ്യുന്നത് സോ ദാറ്റ് ഓൾ ബഡ് ഇത് എൻ ചീത്താൻ ചാപ്റ്റർ ബൈ